പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. മനുഷ്യസ്നേഹിയാണ് പ്രേം നസീർ. മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കുന്ന താരം. ചിറയങ്കിഴിൽ അദ്ദേഹം ശാർക്കര ദേവീക്ഷേത്രത്തിൽ ആനയെ വാങ്ങിക്കൊടുത്തു. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മതസൗഹാർദ്ദത്തിന് ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന മതസൗഹാർദ്ദത്തിന് ഉദാഹരണമാണ്. അദ്ദേഹം ഒരിക്കലും ആരോടും ദേഷ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ അദ്ദേഹം നൈസായിട്ട് ഒരാൾക്കൊരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കഥയാണ് പൊളിറ്റിക്സ് കേരള ഇന്ന് പറയുന്നത്. കൊട്ടേഷൻ കൊടുത്തത് മധു വൈപ്പന എന്ന പത്രപ്രവർത്തകന്. നല്ല ഉഗ്രം കൊട്ടേഷൻ. ആ കഥ വളരെ സങ്കീർണമായൊരു കഥയാണ്. സംഭവം, മധു വൈപ്പന നാനയുടെ റിപ്പോർട്ടറായി, നാനാ സിനിമാ വാരികയുടെ റിപ്പോർട്ടറായി മദ്രാസിലെത്തുന്നു. മദ്രാസിലെത്തുമ്പോൾ രാഘവൻ, വിൻസെൻ്റ്, സുധീർ തുടങ്ങിയ നടന്മാർ വളർന്നു വരുന്ന സമയം. അപ്പോൾ നാനയിൽ മധു വൈപ്പന പ്രേംനസീറിനേക്കാൾ പ്രാധാന്യം രാഘവനും വിൻസെൻറ്റിനും സുധീറിനും കൊടുത്തുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രേംനസീറിനേക്കാൾ വലിയ നടനാകും രാഘവൻ എന്നൊക്കെ മധു വൈപ്പന സാർ എഴുതി. കാരണം മധു വൈപ്പന സാറിന് പ്രേംനസീറിൻ്റെ ഒരു എന്തോ അവർ തങ്ങളിലൊരു എന്താ പറയുന്നത് ഒരു രസതന്ത്രമില്ലായിരുന്നു. നമ്മൾ ഈ സൗഹൃദത്തിലൊരു രസതന്ത്രം ഉണ്ടാവുമല്ലോ, എങ്കിലേ സൗഹൃദം ഉണ്ടാവുകയുള്ളൂ. പത്രപ്രവർത്തകനും നടനും തമ്മിലൊരു സൗഹൃദം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ പത്രപ്രവർത്തകനും മറ്റൊരാളും തമ്മിലൊരു സൗഹൃദം ഉണ്ടാവണമെങ്കിൽ പത്രപ്രവർത്തകൻ വേണ്ട, നമുക്കൊരു സൗഹൃദം ഉണ്ടാവണമെങ്കിൽ നമുക്ക് രസതന്ത്രം വേണം. നമ്മുടെ ഐഡിയയും അയാളുടെ ഐഡിയയും ഒരുമിച്ച് പോകണം. വിരുദ്ധ ഐഡിയ ആണെങ്കിൽ പോലും നമ്മൾ തങ്ങളിൽ തങ്ങളിൽ സ്നേഹിക്കണം. അതൊക്കെയാണ് അതിൻ്റെ രസതന്ത്രം. അപ്പോൾ നസീർ സാറിൻ്റെ എനിക്ക് തോന്നുന്നു 300-ാം സിനിമ ആഘോഷിക്കാൻ തീരുമാനിച്ചു മദ്രാസിൽ. അതാണ് പ്രധാനപ്പെട്ട കാരണം, മധു വൈപ്പൻ സാറും നസീറും തമ്മിലുള്ള യുദ്ധത്തിന് കാരണം. അപ്പോൾ മധു വൈപ്പൻ സാർ ഞാനേ എഴുതി, നസീർ 298 സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാനേ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അതിനൊരു ചെറിയ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. മധു വൈപ്പന സാർ പ്രേം നസീറുമായി ഒരു ഇൻ്റർവ്യൂവിന് ശ്രമിച്ചു. അപ്പോൾ പ്രേം നസീർ നോക്കുമ്പോൾ ഈ നാന വാരിക നിറച്ച് രാഘവൻ, വിൻസെൻറ്റ്, സുധീർ ത്രയങ്ങളുടെ ചിത്രങ്ങളാണ്, തൻ്റെ ചിത്രങ്ങൾ വരുന്നില്ല, തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രേം നസീർ കരുതി. അല്ലെങ്കിൽ തന്നെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു, തന്നെ നാനാ സിനിമ തമസ്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രേം നസീർ കരുതി. അപ്പോൾ മധു വൈപ്പന സാർ ഈ പറയുന്ന കണക്ക്, 298 സിനിമയിലെ പ്രേം നസീർ അഭിനയിച്ചിട്ടുള്ളെന്നും 300 സിനിമ തികഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് റിപ്പോർട്ടങ്ങ് അടിച്ചുവിട്ടു. അടിച്ചുവിട്ടു അതങ്ങ് വലിയ സെൻസേഷനിലായി ആ റിപ്പോർട്ട്. പ്രേം നസീറാകട്ടെ 300 സിനിമ ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലുമാണ്. ഈ സിനിമാ വാരിക പ്രേം നസീറിന് കിട്ടി. നസീർ സാറ് വേറൊന്നും മിണ്ടിയില്ല. എന്തായാലും അന്ന് രാത്രി മധു വൈപ്പനയുടെ ലോഡ്ജിൽ, മധു വൈപ്പന താമസിക്കുന്ന ലോഡ്ജിൽ ഗുണ്ടകൾ കയറി. ആ ഗുണ്ടകളിൽ ഒരാൾ വളരെ രസകരമാണ്, എൻ്റെ വീടിൻ്റെ പേട്ടയിൽ താമസിക്കുന്ന അനിയണ്ണൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അനിയനാണ് പ്രധാനമായ ഗുണ്ട. അദ്ദേഹം ഇല്ല. അദ്ദേഹമാണ് അന്ന് മദ്രാസിലെ ഹാരി പോത്തൻ്റെയും പ്രേമനസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഡീലുകൾ നടത്തുന്നത്. ചില ഡീലുകൾ ഉണ്ടല്ലോ സിനിമാ താരങ്ങൾക്ക്, അതൊക്കെ നടത്തുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കയറുന്നത്. കയറിയിട്ട് മധു വൈപ്പൻ സാറിൻ്റെ മൂക്കിൽ നമ്മുടെ അനിയണ്ണൻ, പേട്ടയിലെ അനിയൻ എന്ന് വിളിക്കുന്ന അനിയണ്ണൻ, ഒരിടി അങ്ങിടിച്ചു. പൈപ്പിൽ നിന്നൊഴുകുന്ന കണക്ക് ചോര. മധു വൈപ്പൻ സാറ് തളം അങ്ങ് വീണുപോയി, അവരങ്ങ് പോവുകയും ചെയ്തു. മധു വൈപ്പന സാറിനെ അടിച്ചത് സിനിമാ സെറ്റിലും മദ്രാസിലുമൊക്കെ അങ്ങ് പാട്ടായി. ഞാൻ പിന്നീട് അറിഞ്ഞത്, ഈ മധു വൈപ്പന സാർ എൻ്റെയോട് ഈ കഥ പറയുമ്പോൾ ഞാൻ ഈ അനിയൻ എന്ന് പറയുന്ന അനിയണ്ണനെ പോയി കണ്ട് സംസാരിച്ചു. അപ്പം പുള്ളി വാർദ്ധക്യത്തിൻ്റെ ഇതിലാണ്, വീശയൊക്കെ ചുരുട്ടി, ഒരു പ്രത്യേക ടൈപ്പാണ്, നല്ല ബോഡിയും വാർദ്ധക്യത്തിലെ നല്ല ശരീരമൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഈ മധു വൈപ്പന സാറിനെ അടിക്കുക എന്താണ് അനിയണ്ണ കാരണം? അപ്പം പറഞ്ഞ് അത് പ്രേം നസീറിനെ പറ്റി മോശമായിട്ട് എഴുതി. പ്രേം നസീർ എന്നോട് പറഞ്ഞ് രണ്ട് കൊടുക്കാൻ പറഞ്ഞു. അന്ന് മദ്രാസ് നിയന്ത്രിച്ചിരുന്നത് ഞങ്ങളൊക്കെയാണ്, ഞങ്ങൾ കുറേ തിരുവനന്തപുരത്തുകാരാണ്, ഞങ്ങൾ കുറച്ച് പേട്ടാക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വളരെ രസകരമായിട്ട് പറഞ്ഞു. അങ്ങനെ മധു വൈപ്പനെ ഇടിച്ച് എനിക്ക് അതിൻ്റെ വലിയ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും മധു വൈപ്പന സാർ വീണുപോയി. സംഭവം സിനിമാ സെറ്റുകളിൽ പരന്നു. അനിയണ്ണൻ തന്നെ വെയിറ്റിട്ട് പറഞ്ഞു, അവനെ ഞാൻ രണ്ട് കൊടുത്തിട്ടുണ്ട്, പ്രേം നസീർ സാറിന് എന്നെതിരെ പറഞ്ഞതിന് ആണ് ഞാൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. ഇത് അവസാനം ഈ പത്രപ്രവർത്തക യൂണിയൻ അങ്ങ് ഏറ്റെടുത്തു, ഈ തമിഴ്നാട് പത്രപ്രവർത്തക യൂണിയൻ. സംഭവം കയ്യിൽ നിന്നങ്ങ് പോയി. മധു വൈപ്പന സാർ ഇത് ആരോടും പറഞ്ഞില്ല. ഈ ഇടിച്ച അനിയണ്ണനാണ് എല്ലാവരോട് ചെന്ന് പറഞ്ഞത് ഞാൻ രണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ജയഭാരതി സെറ്റിൽ വെച്ച് പ്രേം നസീറിനോട് ചോദിച്ചു, നസീറേട്ടാ ഇങ്ങനെ മധു വൈപ്പനയെ തല്ലിയെന്ന് പറയുന്നു അനിയൻ. അനിയൻ എന്ന് മദ്രാസിന് വലിയ താരമാണ് കേട്ടോ.
അപ്പോൾ ഈ തല്ലിയെന്ന് പറയുന്നു പ്രേം നസീർ കുലുങ്ങി ചിരിച്ചു, വേറൊന്നും പറഞ്ഞില്ല. സംഭവം വലിയ ഇഷ്യൂ ആയി, പത്രപ്രവർത്തകർ അറിഞ്ഞു, പത്രപ്രവർത്തകർ മധുവയ്യപ്പനെ അടിച്ച സംഭവം അറിഞ്ഞു, പ്രേം നസീർ കൊടുത്ത കൊട്ടേഷനാണെന്ന് അറിഞ്ഞു. പ്രേം നസീർ ആകപ്പാടെ ടെൻഷനിലായി. അവസാനം പ്രേം നസീർ മധുവയ്യപ്പനെ വിളിച്ചു, മധുവയ്യപ്പൻ സാർ എന്നോട് പറഞ്ഞ സംഭവമാണ്. മധുവയ്യപ്പനെ വിളിച്ചു, പ്രേം നസീർ മധുവയ്യപ്പൻ സാർ താമസിക്കുന്ന ലോഡ്ജിൽ പോയി കണ്ടു. ലോഡ്ജിൽ പോയി കണ്ട ശേഷം പ്രേം നസീർ സാർ പറഞ്ഞു, കയ്യിൽ നിന്ന് ഒരബദ്ധം പറ്റിപ്പോയി, അത് എൻ്റെ ഇമേജിനെ ബാധിക്കുന്ന രീതിയിലേക്ക് മധു വളർത്തരുത്. എന്നിട്ട് മധുവയ്യപ്പൻ സാറിൻ്റെ കയ്യിൽ പ്രേം നസീറിനെ പിടിച്ചു. നിതാന്തമായൊരു സൗഹൃദം, അതാണ് സൗഹൃദം. അന്ന് തൊട്ട് അവസാനം വരെയും പ്രേം നസീർ സാർ മധുവയ്യപ്പനെയുമായി നല്ല സൗഹൃദമായിരുന്നു. മധുവയ്യപ്പന് നാനയിൽ നിന്ന് പുറത്തു പോയി, പിന്നീട് സിനിമാമംഗളത്തിൻ്റെ എഡിറ്ററായി. സിനിമാമംഗളം എനിക്കൊന്ന് 50,000 കോപ്പിയോളം അടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു മധുവയ്യപ്പന സാർ എഡിറ്ററായിരുന്നു. പിന്നീട് അദ്ദേഹം സിനിമാമംഗളത്തിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹത്തിൻ്റേതായ ലോകത്തൊതുങ്ങി. അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ, മകൻ UK-യിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഭാര്യയും മധുവയ്യപ്പന സാറുമൊത്ത് UK-യിൽ പോയി. ഇപ്പോൾ തിരുവനന്തപുരം PTP നഗറിൽ മധുവയ്യപ്പന സാറുണ്ട്. ഒരുപാട് എന്താ പറയുക, ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട്. ഞാൻ DC Books എഡിറ്ററായിരുന്നപ്പോൾ മധുവയ്യപ്പന സാറിൻ്റെ സിനിമയുടെ ടെക്നിക് എന്നൊരു പുസ്തകം റീപ്രിൻറ്റ് ചെയ്യാൻ ആലോചിച്ചിരുന്നു. സിനിമയുടെ കൊച്ചു പുസ്തകമാണ്. അപ്പോൾ ഞാൻ രവിഡിസി സാറിൻ്റെ പറഞ്ഞു നമുക്ക് റീപ്രിൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ ഞങ്ങളത് വായിച്ച് നോക്കുമ്പോൾ അത് പഴയ സിനിമയുടെ ടെക്നിക്കാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങി കളർ ഇതുവരെ വരുന്ന സിനിമയുടെ ടെക്നിക്കാണ് അത്. പിന്നെ റീപ്രിൻറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അറിയാതെ മധുവയ്യപ്പന സാറിനെ വിളിച്ച് പറഞ്ഞു പോയി ഇത് റീപ്രിൻറ്റ് ചെയ്യുമെന്നും പറഞ്ഞു പോയി. അപ്പോൾ സാറിനെ നിരന്തരം വിളിക്കുമായിരുന്നു. അപ്പോൾ സാറിന് ഇങ്ങനെ സിനിമാമംഗളത്തിലെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്തായാലും അതെനിക്ക് റീപ്രിൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ മധുവയ്യപ്പന സാർ പറഞ്ഞ ഒരുപാട് കഥകളുണ്ട് പ്രേം നസീറിനെ പറ്റി. മധുവയ്യപ്പന സാർ ഇപ്പോഴും പ്രേം നസീറിനെ, എനിക്ക് തോന്നുന്നു, ഓർമ്മയുള്ള ദിവസം വരെ പ്രേം നസീറിനെ കുറ്റം പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ രാഘവേട്ടനെ കണ്ടു, രാഘവൻ. ഇതിൻ്റെ എല്ലാം കാരണക്കാരനായ രാഘവൻ. രാഘവൻ ചേട്ടനെന്ന് കത്തി നിൽക്കുന്ന സമയമാണത്രേ പ്രണയം. രാഘവൻ ചേട്ടൻ തന്നെ പറഞ്ഞത് പ്രണയം വിരഹൻ രാഘവൻ, ഇതായിരുന്നു എൻ്റെ തത്വവാക്യം അന്ന്. മധുവയ്യപ്പൻ സാർ എഴുതിയ ലേഖനം അങ്ങനെ ആയിരുന്നു, പ്രണയം വിരഹം രാഘവൻ. ഇങ്ങനെയൊക്കെ എഴുതി രാഘവൻ. രാഘവന് ഒരു പ്രത്യേക ഇമേജ്, പ്രേം നസീറിനേക്കാൾ മുകളിലുള്ള ഇമേജ് മധുവയ്യപ്പന സാർ കൊടുത്തു. അതിൻ്റെ എല്ലാം ദേഷ്യം കൊണ്ടായിരിക്കാം പ്രേം നസീർ സാറ് അനിയൻ ചേട്ടനെ കൊട്ടേഷൻ കൊടുത്തത്. എന്തായാലും മധുവയ്യപ്പന സാർ അതിനുശേഷം ഈ കൈകളിൽ കൈ ചേർത്ത് കൊടുക്കുന്ന സൗഹൃദം ഉണ്ടല്ലോ, ആ സൗഹൃദത്തിന് ശേഷം മധുവയ്യപ്പന സാർ പ്രേം നസീറിനെക്കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. മധുവയ്യപ്പന സാർ അന്ന് പറഞ്ഞു ആ ഇടിച്ച ഒരു സംഭവത്തിൽ പിന്നെ അനിയൻ പോയി മാപ്പ് പറഞ്ഞു എന്നൊക്കെ മധുവയ്യപ്പന സാർ പറഞ്ഞു. അത് അനിയൻ ചേട്ടനായിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ പോയി മാപ്പ് പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു കൊട്ടേഷൻ പ്രേം നസീർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മനുഷ്യസ്നേഹിയാണ് പ്രേം നസീർ. ഒരുപാട് മനുഷ്യ സ്നേഹപരമായ കഥകൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമേ പറയാനുള്ളൂ. ഇത് ഒരുപാട് പേര് അദ്ദേഹം സഹായിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ ഒരു കൈത്തറ്റാകാം മധുവയ്യപ്പനയ്ക്ക് കൊടുത്ത കൊട്ടേഷൻ. മധുവയ്യപ്പൻ സാർ ഇന്ന് അൽഷ്മേഴ്സിൻ്റെ കരാളഹസ്തത്തിൽപ്പെട്ട് PTP നഗറിൽ താമസിക്കുന്നു. ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു ആ മനുഷ്യന്. ആ ഓർമ്മകളെല്ലാം അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പുസ്തകത്തിലാക്കി. അദ്ദേഹത്തെ പലരും ചൂഷണം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിനെ പലരും ചൂഷണം ചെയ്തു. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പ്രേം നസീറിനും കൊട്ടേഷൻ കൊടുക്കാൻ അറിയാമായിരുന്നു എന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയാണ്. നല്ലൊരു കൊട്ടേഷനും നല്ലൊരു സൗഹൃദത്തിൻ്റെ തുടക്കവും അതായിരുന്നു.